ഹദീസ് കുക്കൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്രിസ്പി ആയിട്ടൊരു ഗീറോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗീറോസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒരു കപ്പ് പച്ചരി, അരക്കപ്പ് ഉഴുന്ന്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവ, ഇത് മൂന്നും കൂടി നമുക്ക് ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. ഒരു 6 മണിക്കൂർ വരെ കുതിർത്തി വെക്കണം. ഇങ്ങനെ കുതിർത്തി വെച്ച അരി നമ്മൾക്ക് ഒരു 6 മണിക്കൂറിന് ശേഷം 2 ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ മാവ് പുളിച്ച് കഴിഞ്ഞ് ദോശ ചുടാനുള്ള സമയത്താണ് ഉപ്പ് ചേർക്കാറ്. ഇനി ഇത് നമുക്കിത് ഒരു ഹോട്ട് പോട്ടിലേക്ക്, ആ അരച്ച ചൂടോടെ തന്നെ നമുക്ക് ഈ ഹോട്ട് പോട്ടിലേക്ക് ഒഴിച്ച് അടച്ച് ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഓവർ നൈറ്റ് മാറ്റി വെക്കണം. എന്നാലേ നമ്മുടെ മാവ് പുളിച്ച് പൊങ്ങി വരുള്ളൂ. തണുപ്പ് സമയത്തൊക്കെ മാവ് പുളിക്കാതിരുന്നാൽ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മാവ് എന്തായാലും പുളിച്ച് പൊങ്ങി വരും. അപ്പോൾ ഞാൻ തണുപ്പ് സമയത്തൊക്കെ ഇങ്ങനെ ഇതുപോലെ ഹോട്ട് പോട്ടിലേക്ക് ഒഴിച്ചിട്ടാണ് മാവ് വെക്കാറ്. എന്നുവെച്ചാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. മാവ് പുളിക്കാതിരുന്നാൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ദോശയോ ഇഡ്ഡലിയും നമുക്ക് കിട്ടാറില്ല. അപ്പോൾ എൻ്റെ മാവ് ഇപ്പോൾ 8 മണിക്കൂറിന് ശേഷം എൻ്റെ മാവ് പുളിച്ച് പൊങ്ങി നല്ല സോഫ്റ്റ് മാവായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഫ്രൈ പാനിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു നോൺ സ്റ്റിക്ക് തവയിലോ ഏതിലാന്ന് വെച്ചാൽ നമുക്ക് ചുറ്റിയെടുക്കാം. എത്രയോ നൈസായിട്ട് ചുറ്റാൻ പറ്റുമോ അത്രയും നൈസായിട്ട് നമുക്ക് ഇതൊന്ന് ചുറ്റിയെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടും. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്, ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്താൽ സക്സസ് ആവുന്ന റെസിപ്പിയാണ്. ഞാൻ സ്ഥിരമായിട്ട് എന്ന് വെച്ചാൽ മസാല ദോശ ഉണ്ടാക്കുന്ന സമയത്തായാലും ഗീറോസ്റ്റ് ആയാലും ഈ റെസിപ്പി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.